Hi friends, எல்லாருக்கும் புதிய ஒரு வீடியோலக்கு സ്വാഗതം. இன்னும் நம்ம குழியும் குக்கரும் இல்லாதே ஒரு மந்தி உண்டாக்க நோக்கான. வீடியோலக்கு போவதற்கு முன்பே சேனல் சப்ஸ்கிரைப் இல்லேங்க சப்ஸ்கிரைப் ചെയ്യ, சப்போர்ட் ചെയ്യ. நமக்கு நேரே வீடியோலக்கு போவோம். ആയി നമുക്ക് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ജീരകം ചതച്ചത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് പുതിനില chicken de magic cube ana idu moonana nammal edukkunnund nannayi podikkya uppa kadil undavum pinna namaku uppa nokki ittaa madhi ini nammal serkkunna sunflower oil aanu idana adinte main ingredient നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കണം നമ്മൾ കലം കലാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ആദ്യം റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ എണ്ണയ്ക്ക് നമ്മുടെ അട്ട ഗ്രാമ്പു ഏലക്കായി കുരുമുളക് ഇതിലേക്ക് ഇടുക ഇതിലേക്ക് സവാള ചേർത്ത് ഇടുക ഇതിലേക്ക് തക്കാളി കാപ്സിക്കം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള ബസുമതി റൈസ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഒരു മണിക്കൂറാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ആവശ്യത്തിലധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം
ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ സ്ലോ കുക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അടച്ചൊന്നും വെക്കാൻ പാടില്ല, അടച്ചു വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ മാറും. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എണ്ണ നമുക്ക് മാറ്റിയെടുക്കാണ്ട് നമുക്ക് റൈസിൻ്റെ മുകളിൽ ഒഴിക്കാനാണ്. നമുക്ക് താഴേക്ക് ഇത് വാങ്ങിയേക്ക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, ബാസ്മതി റൈസ്, നമ്മളത് കിൻ്റെ മുകളിൽ കിട്ടുക. ഇനി നമുക്ക് ചിക്കനിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി അത് പോകുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ഡവറയിൽ കനൽ വെക്കുക അതിൻ്റെ മുകളിൽ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അടയ്ക്കണം. നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പം ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി നമ്മളത് വെച്ചിട്ട് നമുക്കിത് തുറക്കാം. ഇനി നമുക്ക് ഇന്ന് ചിക്കൻ പീസൊക്കെ മാറ്റി വെക്കണം. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പീസ് മൊത്തം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ പാടെ ഈ റൈസ് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ആ ചിക്കനിലെ ആ ടേസ്റ്റൊക്കെ ഫുള്ള് റൈസിലേക്ക് പിടിക്കും. ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസ്, പിന്നെ നമ്മുടെ വെജിറ്റബിൾ സാലഡ്, അപ്പം നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾ സാലഡും പിന്നെ മയോണൈസും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടു തിന്നും കഴിച്ചൊക്കെ. ഇത് അപ്പോൾ ഇനി നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വരും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം.